അതിപരിശുദ്ധമായ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവദിനത്തിന് ദൈവാലയത്തിൽ കടന്നു വരുവാനും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവവചനം ഒരുമിച്ച് കേൾക്കുവാനും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ അടുക്കൽ ഒരു ചെറിയ സന്ദേശവുമായി കടന്നു വരുവാൻ എന്നെ ശക്തനാക്കിയ ദൈവത്തിന് സകല ബഹുമാനവും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. ലോകവ്യാപകമായി കൊറോണ വൈറസിന്റെ ആധിക്യത്താൽ ജനങ്ങൾ ഭാരപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം ദൈവജനത്തിനുണ്ട്. നാം ഏവരും ആ വലിയ ഉത്തരവാദിത്വത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വീണ്ടും നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ വളരെ ശക്തമായി പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. ലോക വ്യാപകമായി നടക്കുന്ന ഈ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നാം ദൈവവചന വീക്ഷണത്തിലൂടെ ഇതിനെ കാണുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ പഠിക്കുവാനും ഇടയായി തീരട്ടെ. ലോകം വല്ലാത്ത ഒരു ആകുല ചിന്തയിൽ അകപ്പെട്ടിരിക്കുമ്പോൾ ദൈവവചനം ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവചനത്തെ സംബന്ധിച്ച് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും അപ്പോൾ തന്നെ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു എന്ന ചിന്ത നമ്മെ ഭരിക്കുകയും നമ്മെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കുകയും ചെയ്യുന്ന ദിനങ്ങളായിരിക്കാൻ ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തി ചെയ്യുന്നു. ഈ പകൽക്കാലം നാം ഒരുമിച്ച് തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കേണ്ടതിന് വേണ്ടി ശൗമേലിന്റെ രണ്ടാമത്തെ പുസ്തകം 24 അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട് അറിയിച്ചു, നിന്റെ ദേശത്ത് 7 സംവത്സരത്തെ ക്ഷാമം ഉണ്ടാകുകയോ അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുകയോ അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ എന്തു വേണം? എന്നെ അയച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടതിന് നീ ആലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിൽ ആയിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. ഇന്ന് ഈ പകലിൽ വായിച്ച വാക്യത്തിലൂടെ ഒരു ചെറിയ സന്ദേശം കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയൊരു ആത്മീയ അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ലോകത്തിൽ ഈ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ പ്രതിസന്ധി കടന്നു വന്നിരിക്കുന്നത്? ഈ പ്രതിസന്ധിയുടെ നടുവിൽ നാം എന്ത് ചെയ്യണം എന്ന ഈ 3 ചോദ്യത്തിന് ചെറിയ ഒരു ഉത്തരം നൽകിക്കൊണ്ട് എൻ്റെ ഈ സന്ദേശത്തിൽ നിന്ന് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൽ ഇന്ന് വലിയ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ പിറകിലുള്ള കാരണം എന്ത് എന്ന് നാം വ്യക്തമായി വചനത്തിലൂടെ വിലയിരുത്തുവാനും കാണുവാനും ഇടയായി തീരണം. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവമക്കളായ നാം എന്താണ് ചെയ്യേണ്ടത്, ലോകം മുഴുവനും എന്താണ് ചെയ്യേണ്ടത് എന്ന് നാം തന്നെ വചനത്തിലൂടെ വിലയിരുത്തുവാൻ ഇടയായി തീരുമാറാകട്ടെ. പ്രത്യേകിച്ച് ശൗമേലിന്റെ 2 പുസ്തകം 24 അധ്യായവും ദിനവൃത്താന്തങ്ങളുടെ 1 പുസ്തകം 21 അധ്യായവും തമ്മിൽ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഒരേ സംഭവമാണ് അവിടെ വിശദീകരിക്കാനായിട്ട് കാണുവാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഈ ദാവീദിന്റെ രാജവാഴ്ചയുടെ കാലയളവിൽ ഇങ്ങനെ വലിയ ഒരു പ്രതിസന്ധി നേരിടുവാൻ കാരണം? ഈ പ്രതിസന്ധി അവർ നേരിട്ടത് എന്തിനായിട്ടാണ് ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒരു കാര്യം നാം വളരെ ഗൗരവമായി ചിന്തിക്കുവാനിടയായി തരട്ടെ. ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ ചരിത്ര സംഭവങ്ങളും ലോകത്ത് എമ്പാടുമുള്ള ദൈവജനത്തിന് ലോകത്തിന് അതൊരു ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നതെന്ന് നാം ആദ്യമായി തന്നെ തിരിച്ചറിയുവാനിടയാകണം. ബൈബിളിൽ നടന്നിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ അത് കേവലം ഒരു കാലഘട്ടത്തിലേക്കുള്ള ജനത്തിനു വേണ്ടി മാത്രമുള്ളതല്ല, എക്കാലത്തുമുള്ള ദൈവജനത്തിനു വേണ്ടി എഴുതിയിരിക്കുന്നതാണ് എന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ കാണുവാൻ കഴിയും. അതിന് ഉദാഹരണമായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിയിലുള്ള ദൈവസഭയ്ക്ക് ലേഖനം എഴുതുന്ന സമയത്ത്
പഴയ നിയമ ഇസ്രയേലിയ ചരിത്രം, പ്രത്യേകിച്ച് മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ദൈവ കൽപ്പനയെ ലംഘിച്ചതുകൊണ്ട്, ദൈവത്തെ മറന്ന് ജീവിച്ചതുകൊണ്ട് അവരുടെ മേൽ വന്നതായ ന്യായവിധിയെയും ദൈവം അവർക്ക് കൊടുത്തതായ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ പോയതായ സംഗതികളെയും അപ്പോസ്തലനായ പൗലോസ് ആത്മപ്രേരിതനായി കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അത് സൂചിപ്പിക്കാൻ ഇടയായി തീർന്നു. എന്നിട്ട് പറയുകയാണ്, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഇതൊരു ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അർത്ഥാൽ പഴയ നിയമ ഇസ്രയേലി ജനങ്ങൾ മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചു എങ്കിലും അവർക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ പോയത് അവരുടെ ജീവിതത്തിലെ ദൈവവചന കൽപ്പന ലംഘനവും പെറുപെറുപ്പും ദൈവ വഴി വിട്ടുള്ള ജീവിതവും അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പാൻ തടസ്സമായി നിൽപ്പാൻ ഇടയായി തീർന്നു. അതുപോലെ കൊരിന്തിയിലുള്ള ദൈവമക്കളെ, നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾക്കൊരു ബുദ്ധി ഉപദേശത്തിനായി പഴയ നിയമത്തിലെ ഈ സംഭവങ്ങൾ ഞാൻ എഴുതുന്നു എന്ന് അവിടെ പൗലോസ് വ്യക്തമാക്കുവാനിടയായി. എന്നതുപോലെ തന്നെയാണ് ഈ 24-ാമത്തെ അധ്യായത്തിൽ ദാവീദിന്റെ രാജവാഴ്ചയുടെ കാലത്തിൽ ഇങ്ങനെയുള്ള വലിയൊരു പ്രതിസന്ധി എന്തുകൊണ്ടാണ് നേരിടുവാനിടയായത്, എന്തുകൊണ്ടാണ് ഈ വലിയൊരു മഹാമാരി ദാവീദിന്റെ കാലയളവിൽ വരുവാനിടയായത്. ആ മഹാമാരിയുടെ നടുവിൽ ദാവീദും കൂട്ടരും എന്താണ് ചെയ്തത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഈ കാലയളവിലും നാമും അതുപോലെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. 24-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ഈ മഹാമാരിയുടെ പിറകിൽ പല കാരണങ്ങളെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ദാവീദ് തന്റെ ജീവിതത്തിൽ ദൈവത്തിങ്കലുള്ളതായ ആശ്രയത്തെ മാറ്റിവെക്കുവാനിടയായി തീർന്നു. ഡേവിഡ് ട്രസ്റ്റ് മിസ്പ്ലേസ്, തന്റെ ആശ്രയം മാറ്റിവെക്കുവാനിടയായി തീർന്നു. നാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ദാവീദ് ഒരു സമയത്ത് ദൈവത്തിങ്കൽ പൂർണമായും ആശ്രയിക്കുവാനിടയായി. ഈവൻ തന്റെ ജീവിതത്തിന്റെ ബാല്യകാലത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന സമയത്തും, പ്രത്യേകിച്ച് മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ നേരിടുവാൻ പോകുന്നത് പോലും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ പൂർണമായും സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിന്റെ നാമം നാവിൽ ഏറ്റെടുത്തുകൊണ്ട് വലിയ ശത്രുവിനെ എതിരിടുവാനായിട്ട് താൻ തയ്യാറായി. അതുകൊണ്ട് ദൈവം തന്നെ ലജ്ജിപ്പിക്കാതെ വലിയൊരു വിജയം നേടിയെടുക്കുവാൻ കഴിഞ്ഞു. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നീട് ഈ 24-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുന്ന സമയത്ത് ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം സൈന്യശക്തിയിൽ ആശ്രയിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സൈന്യശക്തിയിൽ ആശ്രയിച്ചത് കൊണ്ട് തന്റെ ജീവിതത്തിൽ വലിയൊരു ന്യായവിധി, വലിയൊരു പ്രതിസന്ധി നേരിടുവാനായിട്ട് ഇടയായി തന്നു. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ 24-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെയാണ് ഗ്രഹിക്കുന്നത്, യോബാവ് ജനത്തെ എണ്ണിയതിന്റെ ആകത്തുക രാജാവിന് കൊടുത്തു. ഇസ്രയേലിൽ ആയുധപാണികളായ യോദ്ധാക്കൾ 800,000 യഹൂദിയർ 500,000 ഉണ്ടായിരുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. ഒരിക്കൽ ദൈവത്തിങ്കൽ ആശ്രയം വെച്ചിരുന്നതായ ദാവീദ് സൈന്യ ശക്തിയിൽ ആശ്രയിക്കുന്നതായി നമുക്ക് കാണുവാനിടയായി തീർന്നു. സൈന്യ ശക്തിയിൽ ആശ്രയിച്ചത് കൊണ്ട് മാത്രമാണ് തന്റെ ജീവിതത്തിൽ തന്റെ രാജവാഴ്ചയുടെ ഈ അന്തിമ ഘട്ടത്തിൽ ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി നേരിടുവാനിടയായി തീർന്നത്. പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യിരെമ്യാവിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 5-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെയാണ് ഗ്രഹിക്കാൻ കഴിയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാകുന്നു. അടുത്ത 7-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതിന്റെ 5-ാമത്തെ വാക്യം വളരെ ഗൗരവമായി നാം ഏറ്റെടുക്കുവാനിടയാകട്ടെ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാകുന്നു. യഹോവയിൽ ആശ്രയിച്ച
ഭക്തനായ ദാവീദ് ഇപ്പോൾ സൈനിക ബലത്തിൽ ആശ്രയിക്കുന്നതായി കാണുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവമക്കളോടായി പറയട്ടെ, ഇന്ന് ഈ ലോകത്തിൽ മുഴുവനും ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി നേരിടുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ തങ്ങളുടേതായ ബുദ്ധിയിലും ശക്തിയിലും ധനത്തിലും മറ്റിതര സ്രോതസ്സുകളിലും ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ആമീൻ നയിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി നേരിടുവാനിടയായിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിങ്കുള്ളതായ ആശ്രയം താൻ മാറ്റിവെച്ചിട്ട് സൈന്യബലത്തിലും ശക്തിയിലും ആശ്രയിക്കുന്നതായി നമുക്ക് കാണുവാനിടയായി തീർന്നു. രണ്ടാമത്തെ കാരണം എന്ന് ചോദിച്ചാൽ തന്റെ ജീവിതത്തിലെ നിഗളവും സ്വയം പുകഴ്ത്തലും തന്റെ ജീവിതത്തിൽ ഈ വലിയ മഹാമാരിക്ക് കാരണമായി തീരുവാനിടയായി തീർന്നു. പ്രൈഡ് ആൻഡ് സെൽഫ് ഗ്ലോറി, ദാറ്റ് ഈസ് എ സെക്കൻഡ് കോസ്. ആമീൻ. ഈ രണ്ടാമത്തെ കാരണം ആമീൻ തന്റെ ജീവിതത്തിലെ നിഗളവും ആമീൻ സ്വയം പുകഴ്ച ആമീൻ പുകഴ്ത്തുന്ന ഒരനുഭവമായിരുന്നു. ആമീൻ. നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൗമ്യന്റെ രണ്ടാമത്തെ പുസ്തകം ആദ്യ 11 അധ്യായങ്ങളിൽ ഏകദേശം ആമീൻ 10 പരം രാജ്യങ്ങളെ ആമീൻ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുന്നതായ അനുഭവം കാണുവാനായിട്ട് കഴിയുന്നു. തന്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു നിഗളം തനിക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായി തോന്നുന്നു. തന്റെ സൈന്യത്തെ തന്റെ ബലത്തെ തന്റെ രാജ്യത്തിന്റെ കീഴിലുള്ള ആമീൻ സൈന്യത്തിന്റെ ശക്തിയിൽ താൻ വല്ലാതെ പുകഴുവാനിടയായി. മാത്രമല്ല തന്റെ ജീവിതത്തിൽ തന്റെ വാഴ്ചയുടെ കാലഘട്ടത്തിൽ ഇത്രയും രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു നിഗള മനോഭാവം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തുന്നു. നിഗളവും സ്വയം പുകഴ്ചയും ഈ വലിയ വ്യാധിക്ക് കാരണമായി തീരുവാനായിട്ടിടയായിത്തീർന്നു. ഒരു സമയത്ത് ആമീൻ ഈ ദാവീദ് ഇപ്രകാരം പറയുവാനായിട്ടിടയായി തീർന്നു. ആമീൻ. ശൗമേലിന്റെ രണ്ടാമത്തെ പുസ്തകം 22 അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെയാണ് ഗ്രഹിക്കുന്നത്, എന്റെ പാറയായ ദൈവം അവനിൽ ഞാൻ ആശ്രയിക്കും, എന്റെ പരിചയവും എന്റെ ഗോപുരവും എന്റെ സങ്കേതവും തന്നെ, എന്റെ രക്ഷിതാവേ നീ എന്നെ സാഹസത്തിൽ നിന്ന് രക്ഷിക്കുന്നു, സ്തുത്യനായ യഹോവേ ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്റെ ശത്രുക്കളിൽ നിന്ന് താൻ എന്നെ രക്ഷിക്കും എന്ന് പറയുവാനായിട്ടിടയായി. എന്നാൽ ആമീൻ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞ ദാവീദ് തന്റെ ജീവിതത്തിൽ ഈ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമീൻ താൻ സ്വയം പുകഴുന്നതായി കാണുവാനിടയായി തീർന്നു. തന്റെ രാജ്യത്വത്തിന്റെ കീഴിലുള്ള ആമീൻ സൈന്യത്തിന്റെ ശക്തിയിലും തനിക്ക് ലഭിച്ച ആമീൻ വിജയത്തിലും പുകഴുന്നതായി കാണുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം ശ്രവിക്കുന്ന ആമീൻ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിഗളമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സ്വയം പുകഴുന്ന ഒരനുഭവമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാശത്തിലേക്ക് നാം നിപതിക്കുമെന്ന് നാം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളട്ടെ. എവിടെ നിഗളം ഉരുവായിട്ടുണ്ടോ ഉളവായിട്ടുണ്ടോ അവിടെയൊക്കെയും വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആമീൻ. ഹല്ലേലൂയ. ലൂസിഫർ സാത്താനായി മാറിയത് തന്റെ ജീവിതത്തിലെ നിഗളമാണ്. നെബുക്കനേസർ രാജാവ് കാളയെ പോലെ പുല്ലു തിന്നുന്ന അനുഭവത്തിലേക്ക് നീങ്ങുവാൻ കാരണം തന്റെ ജീവിതത്തിലെ നിഗളമാണ്. ഉസിയ രാജാവ് അജീവനാന്തം കുഷ്ഠരോഗിയായി മാറിയത് തന്റെ ജീവിതത്തിലെ നിഗളമാണ്. ആമീൻ. ഹെരോദ രാജാവ് ക്രിമിക്ക് ഇരയായി തീരുവാനുള്ള കാരണം തന്റെ ജീവിതത്തിലെ നിഗളമാണ്. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിഗളമുണ്ടാകുവാനിടയാകല്ല, സ്വയം പുകഴ്ത്തുന്ന ഒരനുഭവം ഉണ്ടാകുവാനിടയായി തീരരുത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആമീൻ ദൈവവചനത്തെ താൻ പൂർണമായും തിരസ്കരിക്കുവാൻ നിരാകരിക്കുവാനായിട്ടിടയായി തോന്നുന്നു. Third reason is God's word completely ignored. ആമീൻ തന്റെ ജീവിതത്തിൽ ദൈവനത്തെ ആമീൻ തിരസ്കരിക്കുവാൻ അവഗണിക്കുവാനായിട്ടിടയായി തോന്നുന്നു. ഞാനത് പറയാനുള്ള കാരണം ആമീൻ ദൈവം മോശയിലൂടെ ന്യായപ്രമാണം കൊടുക്കുന്ന സമയത്ത് ആമീൻ ജനസംഖ്യ എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് വളരെ വ്യക്തമായി പറയുന്നു.
ആമീൻ. പുറപ്പാട് പുസ്തകം 30-ാമത്തെ അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നാം ഗ്രഹിക്കുവാൻ കഴിയുന്നത്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇസ്രയേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. ആമീൻ. നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ജനസംഖ്യ എടുക്കുന്ന സമയത്ത് ആമീൻ ഓരോരുത്തനും താൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം എന്ന് പറഞ്ഞ ദൈവവചനത്തെ താൻ അവഗണിക്കുവാനിടയായി. വീണ്ടെടുപ്പ് വില കൊടുത്തില്ല എങ്കിൽ അവിടെ മഹാമാരി ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് മോശയിലൂടെ പറയുവാനായിട്ടിടയായി തോന്നുന്നു. എന്തുകൊണ്ടാണ് ദേശത്ത് വലിയ മഹാമാരി ഉണ്ടാകുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, ദൈവ വചനത്തെ താൻ അവഗണിക്കുവാനിടയായി. ഈ കാലയളവിലും നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയുടെ പിറകിൽ ഒരു വലിയ രഹസ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവവചനത്തെ അവഗണിക്കുവാനിടയായി. ആമേൻ. ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തെ അവഗണിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വലിയൊരു പ്രതിസന്ധി ലോകമെമ്പാടും നടക്കുവാനായിട്ടിടയായിത്തുന്നത്. ഞാൻ സ്നേഹിക്കുന്ന, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളോടായി ഞാൻ പറയട്ടെ, നാം ഒരിക്കൽ പോലും ആമീൻ ദൈവവചനത്തെ അവഗണിക്കരുത്. ദൈവവചനത്തെ നാം ഒരിക്കൽ പോലും നിന്ദിക്കുവാനായിട്ടിടയാകല്ല. ദൈവവചനത്തെ നിന്ദിച്ചാൽ ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തിന്റെ വചനത്തെ അവഗണിച്ചാൽ ദൈവത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ തന്റെ വാഴ്ചയുടെ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മഹാമാരി നേരിട്ടതെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തെ താൻ അവഗണിക്കുവാൻ ഇടയായി തീർന്നു. ആമീൻ. 4-ാമത്തെ കാരണം എന്ന് പറയുന്നത്, തന്റെ ജീവിതത്തിൽ തന്റെ വാഴ്ചയുടെ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ മഹാമാരി ഉണ്ടായെന്ന് ചോദിച്ചാൽ, ആമീൻ, സാത്താന്റെ പ്രലോഭനത്തിന് താൻ വിധേയനായി തീരുവാനിടയായി തീർന്നു. ആമീൻ. 1 ആമീൻ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 21-ാമത്തെ അധ്യായം അതിന്റെ ആദ്യ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുവാനിടയാകുന്നത്. ആമീൻ. ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം അതിന് 21-ാം അധ്യായം അതിന്റെ ആദ്യ വാക്യത്തിൽ, അനന്തരം സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രയേലിന് എണ്ണുവാൻ ദാവീദിനെ തോന്നിച്ചു. ആമീൻ. ഈ ഇസ്രയേൽ ജനത്തെ എണ്ണുവാൻ വേണ്ടി ആമീൻ പ്രേരിപ്പിച്ചത് ദൈവമല്ല, മറിച്ച് സാത്താനായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, സാത്താന്റെ പ്രേരണയ്ക്കനുസരിച്ച് ദാവീദ് നീങ്ങുവാനായിട്ടിടയായി തോന്നുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ആമീൻ, എന്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി എന്ന ദൈവം സാക്ഷ്യം കണ്ടതായ ഈ ദാവീദിന്റെ ജീവിതത്തിൽ ആമീൻ സാത്താൻ പ്രവേശിപ്പാനായിട്ടിടയായി തോന്നുന്നു. സാത്താന്റെ ചിന്ത ആമീൻ തന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പാനിടയായി. ഒരു കാര്യം നാം എപ്പോഴും ശ്രദ്ധിക്കുവാനിടയാകട്ടെ, ആമീൻ, നാം എത്ര ഭക്തനായാലും നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന എല്ലാ ചിന്തകളും ദൈവികമാകണമെന്നില്ല. ആമീൻ. ദാവീദിന്റെ ജീവിതത്തിൽ ഇസ്രയേൽ ജനത്തെ എണ്ണുവാൻ വേണ്ടി പ്രേരിപ്പിച്ച ആമീൻ ആത്മാവെന്ന് പറയുന്നത് ദൈവാത്മാവല്ലായിരുന്നു, മറിച്ച് സാത്താന്യ ആത്മാവായിരുന്നു. ആമീൻ. സാത്താന്യ ആത്മാവ് തന്നെ പ്രേരിപ്പിച്ചത് കൊണ്ട് ഇസ്രയേലി ജനത്തെ എണ്ണുവാനായിട്ടിടയായി തോന്നുന്നു. അങ്ങനെയെങ്കിൽ ആമീൻ എന്തുകൊണ്ട് ദേശത്ത് വലിയ മഹാമാരി ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഈ 4 കാരണങ്ങളാണ്. 1, തന്റെ ജീവിതത്തിൽ ദൈവത്തിങ്കുള്ളതായ ആശ്രയത്തെ താൻ മാറ്റി സൈന്യബലത്തിൽ സൈന്യശക്തിയിൽ താൻ ആശ്രയിക്കുവാനിടയായി. 2-ാമത്തേത്, തന്റെ ജീവിതത്തിലെ നിഗളവും സ്വയം പുകഴ്ചയും. 3-ാമത്തേത്, ദൈവവചനത്തെ താൻ തിരസ്കരിക്കുവാനിടയായി തീർന്നു. 4-ാമത്തേത്, സാത്താന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് താൻ ചുവടുകൾ വെക്കുവാനിടയായി. പ്രധാനമായിട്ട് ഈ 4 കാരണങ്ങളാണ് തന്റെ വാഴ്ചയുടെ കാലയളവിൽ ഈ വലിയ ക്ഷാമം ഉണ്ടാകുവാനിടയായി തീർന്നത്. എന്നാൽ ഈ ക്ഷാമം ആമീൻ ഈ വലിയ മഹാമാരി തന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ദാവീദ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം വ്യക്തമായി തിരിച്ചറിയുവാനിടയായി തീരട്ടെ. നാം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിഞ്ഞത്, എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ആമീൻ യഹോവയോട്, ഞാൻ ഈ ചെയ്തത്
മഹാപാപം. എന്നാൽ യഹോവേ, അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ പോഷത്വം ചെയ്തുപോയി എന്ന് പറയുവാനിടയായി. ഇവിടെയാണ് തന്റെ ജീവിതത്തിൽ അവനൊരു ടേണിംഗ് പോയിന്റായി മാറുവാനായിട്ട് ഇടയായി തോന്നുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദാവീദിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുറ്റബോധം വന്നതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ഒരു കുറ്റബോധം ഉണ്ടാകുവാനിടയാകട്ടെ. നമ്മളിലേക്ക് ഒന്ന് നോക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റം ചെയ്തുപോയി എന്ന് അംഗീകരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കട്ടെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കട്ടത്. ഞാൻ എന്റെ ദൈവത്തോട് പാപം ചെയ്തുപോയി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു പറ്റനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെയാണ് അമ്മയെ ഗ്രഹിക്കുവാൻ കഴിയുന്നത്. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഈ ആണ്ടുകൾ എന്ത് ചെയ്തു, നിന്റെ കൈ എനിക്കും എന്റെ പൃഥുഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്ന് നാം അവിടെ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അമീൻ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നാം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാനിടയായി തീരട്ടെ. നാം നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോട്ടം നടത്തുവാനിടയാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ തിരിച്ചറിയുന്നതാണ് ഈ വലിയ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് നിവാരണം ലഭിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഏക പോംവഴി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആമീൻ ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ മഴ പെയ്യാതിരിക്കേണ്ടതിന് ആകാശത്തെ അടയ്ക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടിക്കിളിയോട് കൽപ്പിക്കുകയോ ദേശത്തെ നശിപ്പിക്കേണ്ടതിന് മഹാമാരി വരുത്തുകയോ ചെയ്യുമ്പോൾ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവമുഖം അന്വേഷിച്ച് ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് വിടുതൽ കിട്ടണമെങ്കിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നാം നമ്മളിലേക്ക് നോക്കി നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ കണ്ണുണർന്ന്, ദൈവമേ ഞാൻ വലിയ പാപം ചെയ്തു പോയി, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി എന്ന് അംഗീകരിക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആമീൻ, അതിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ആമീൻ, ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ. ദൈവത്തിന്റെ കരത്തിൽ വീഴുകയാണ്, ദൈവത്തിന്റെ കരുണ അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സൈന്യബലത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ഒരു കഥയുമില്ല, തനിക്ക് ലഭിച്ചതായ വിജയത്തിൽ ആനന്ദിച്ചതുകൊണ്ട് ഒരു കഥയില്ല, തന്റെ നിഗളത്തിൽ ആമേൻ ആമേൻ ആനന്ദിച്ചതുകൊണ്ട് തൻ നിഗളിച്ചതുകൊണ്ട് വലിയൊരു നഷ്ടമാണ് തന്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചതെന്ന് താൻ മനസ്സിലാക്കിയിട്ട് പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തിന്റെ കരത്തിൽ വീഴുകയാണ്. ആമീൻ. ഈ കാലയളവിൽ പല രാജ്യങ്ങളുടെയും പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആമീൻ സ്തോത്രം, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആമീൻ ഇതെല്ലാം വിട്ടുപോയിരിക്കുന്നു, ഒരേ ഒരു കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുക. ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നാം ദൈവത്തിങ്കിലേക്ക് ആമേൻ അടുത്തു വരിക, ദൈവത്തിന്റെ കരത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവത്തിന്റെ കരത്തിൽ നാം വീഴുക, എന്നിട്ട് പറയുക, ദൈവമേ നിന്റെ കരുണ ഞങ്ങൾക്ക് വലിയ ആമേൻ ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വീഴുക തന്നെയേ ഉള്ളൂ ഈ പ്രശ്നത്തിന്റെ വലിയ പരിഹാരം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഈ ചെറിയ സന്ദേശം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആമേൻ ഒരിക്കലൂടെ ദൈവജനത്തിനോടായി ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ആമേൻ ഈ സന്ദേശത്തിൽ നിന്ന് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം നാം നമ്മുടെ ധനത്തിലും നമ്മുടെ ജോലിയിലും മറ്റിതര സ്രോതസ്സുകളിലും നാം ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല ആമീൻ പ്രതിസന്ധികൾ കടന്നു വരുന്നു. നമ്മുടെ ജീവിതത്തിലെ നിഗളം, നമ്മുടെ ജീവിതത്തിലെ സ്വയം പുകഴൽ, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആമീൻ നഷ്ടത്തിലേക്ക് വന്ന് അവസാനിക്കും.
സഹായിക്കുവാനിടയാകും. ആമേൻ. മൂന്നാമതായി നാം ദൈവനത്തെ ഒരിക്കൽ പോലും അവഗണിക്കുവാനിടയാകല്ല, ദൈവനത്തെ നാം പരിഗണിക്കുവാനിടയാകട്ടെ. സാത്താന്റെ പ്രലോഭനത്തിന് വിധേയപ്പെടാതെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന പ്രേരണയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ നാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം ഒരിക്കലും വലിയ ആമേൻ ഈ പ്രതിസന്ധിയിൽ വീണ്ടു പോകുവാനിടയാകില്ല. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നാം നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുവാനിടയാകട്ടെ. ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് അംഗീകരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് ആമേൻ ഉണ്ടാകുവാനിടയാകട്ടെ. അടുത്തത് നരങ്ങളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുവാനിടയാകട്ടെ, ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാനിടയാകട്ടെ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ വലിയൊരു ആമേൻ മാറ്റം സംഭവിക്കാനിടയായി. ആമേൻ. ദൈവം തന്നെ ഹല്ലേലൂയ ആമേൻ ദൂതനോട് പറയുവാനിടയായി, ആമേൻ ഹല്ലേലൂയ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അവിടെ നിർത്തുവീൻ. നമ്മള് 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 17-18 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ സംഗതി നമുക്ക് കാണുവാൻ കഴിയുന്നു. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട് ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്തു ചെയ്തു, നിന്റെ കൈ എനിക്കും എന്റെ പൊതുഭവനത്തിനും വിരോധമായിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. ആമേൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആമേൻ, ഇവിടെ ദൈവത്തിന്റെ ദൂതനോട് ദൈവം പറഞ്ഞു നിർത്തുവീൻ. ആമേൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുവാനായിട്ട് ഇടയായത്? ആമേൻ. ഈ കാര്യങ്ങൾ ദാവീദ് ചെയ്തപ്പോൾ ആമേൻ ദൈവം ദാവീദിന്റെ അപേക്ഷയെ ആദരിപ്പാനിടയായി. അതുകൊണ്ട് ആ പ്രശ്നത്തിന് എന്ന നീക്കുമായ ഒരു നിവാരണം ലഭിക്കുവാനിടയായി തോന്നുന്നു. ഇന്ന് ലോകമെമ്പാട് നടക്കുന്ന ഈ വലിയ ആമീൻ ഒരു വലിയ മഹാമാരിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ദാവീദ് ചെയ്തതുപോലെ നമുക്കും ചെയ്യുവാനിടയാകട്ടെ. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുക. നാം നമ്മളിലേക്ക് നോക്കി നമ്മുടെ കുറവുകളെ നമുക്ക് ഏറ്റു പറയാം. ഈ വചനത്താൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ നല്ല ആത്മീയ കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് വേണ്ടി മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ ജനത്തിനു വേണ്ടി ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഈ ദേശത്തിന്റെ മേൽ ലോകമെമ്പാടുമുള്ള ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ അവിടുന്ന് ചൊരിയുമാറാകണമേ. ഞങ്ങളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളിൽ ആർക്കും ഒരാൾക്ക് പോലും ഒരനർത്ഥം വരാതെ അവിടുന്ന് പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുവാൻ ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കുമാറാകണമേ. ദൈവത്തിന്റെ കരുണ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. ആമേൻ. ദൈവത്തിനുള്ളതായ ആശ്രയം വിട്ട് മറ്റ് ഭൗതിക നന്മകളിൽ ഞങ്ങൾക്കൊരിക്കലും ആശ്രയിപ്പാൻ ഇടയാകാതെ ദൈവത്തിങ്കിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മാത്രം ആമേൻ പുകഴുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് നൽകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന യാതിനെ കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ.